ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു കിച്ചൺ കന്ദാരീസ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയ ജാം റെസിപ്പിയുമായിട്ടാണ് ഒരു മാംഗോ ജാമിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയി യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം കൂടാതെ ജാം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയ ഈവനിംഗ് സ്നാക്ക് കൂടി കാണിക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട ഏകദേശം 1 കിലോ മാങ്ങ കൊണ്ടാണ് ഞാൻ ജാം തയ്യാറാക്കാൻ പോകുന്നത് അത് നന്നായി കഴുകി തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മാംഗോ പീസസ് ഒരു മിക്സറിൽ ഇട്ട് നന്നായി അരച്ചെടുക്കണം പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കൂടാതെ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ചുവടുകട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ചതിനു ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോ മാംഗോ പൾപ്പ് തിളവന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ പാനിൽ നിന്ന് ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് നന്നായി പൊട്ടി പുറത്തേക്ക് തെറിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് താഴ്ച കൂടുതലുള്ള ഒരു പാനിലേക്ക് മാറ്റി അതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതാണ് ഇതിലെ ആകെയുള്ള ഒരു പണി എന്ന് പറയുന്നത് നന്നായിട്ട് ആ വെള്ളം വറ്റുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശം 1 കിലോ മാങ്ങയ്ക്ക് ഒരു 1.5 മണിക്കൂർ വരെ വേണ്ടി വരും അതൊന്ന് വറ്റി വരാൻ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എനിക്ക് കിട്ടിയ മാങ്ങ നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ എനിക്കിവിടെ അധികം പഞ്ചസാര ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടായാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിഞ്ച് സോൾട്ട് ആണ് അതൊരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് 1 പിഞ്ചിൽ കൂടുതലാവരുത് അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ മതിയാവും ഒരു നല്ല ഫ്ലേവർ കിട്ടും ഈ നമ്മുടെ ജാമിനെ ഒരുപാട് അധികമായിരുത് ആ ഒരു കുത്ത് വരും അപ്പോൾ 1 പിഞ്ച് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ജാമിന് മാക്സിമം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാനോ കരിയാനോ ഒക്കെ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് കേടുകൂടാതെ ഇരിക്കുന്നതിനും പോരാതെ ഒരു ചെറിയ പുളി ജാമിന് ചെറിയ പുളി ഉണ്ടാകും ആ ഒരു പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് 3-4 ഡ്രോപ്പ് മാംഗോ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ആ മാംഗോൻ്റെ ഫ്ലേവർ നന്നായി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ നിർത്താം വേണമെങ്കിൽ 5 മിനിറ്റ് കൂടി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇത് തണുത്തതിന് ശേഷം ഒന്നും കൂടി കട്ടിയാവും അപ്പോൾ ഈസിയായ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ജാം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയ ഒരു ബ്രെഡ് ജാം റോളിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ബ്രെഡ് ജാം റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സൈഡ് പീസസ് കളയരുത് അത് നമുക്കൊരു സിപ്ലോ കവറിലാക്കി വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസിലേക്ക് ജാം തേച്ച് കൊടുക്കാം ഇതിന് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പൈനാപ്പിൾ ജാമാണ് ഇപ്പോൾ മാംഗോ ജാം ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ആ ജാം വെച്ച് ഈ റെസിപ്പി കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം 4 പീസസ് ബ്രെഡും ഇതുപോലെ ജാം തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ജാം റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടത് 1 മുട്ടയാണ് 1 മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണിത് പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ സൈഡ് തന്നെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് ആണ്
ഇനി നമ്മൾ ജാം തേച്ച് വെച്ച ബ്രെഡിനെ ഇതുപോലെ റോൾ ചെയ്ത് മുട്ടയിൽ ഇട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംസിൽ ഇട്ട് റോൾ ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നന്നായി ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം ബ്രെഡ് ജാം റോള് വെച്ച് കൊടുത്ത് നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്നായി കിട്ടും ഉള്ളിലേക്ക് വേവുന്നതിന് വേണ്ടി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്തൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ സൈഡും നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മൾ സ്ഥിരമായി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ബ്രെഡും ജാമും അപ്പോൾ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നാൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാകും കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് കാണിച്ച രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ